ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കാണിക്കുന്നത്. മൂന്നാറിന്റെ മറ്റു കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ താമസിച്ച റിസോർട്ടിന്റെ പുറമെയുള്ള കാഴ്ചയാണ് ഇത്. രാവിലെ എഴുന്നേറ്റപ്പോൾ പറയത്തക്ക മഞ്ഞൊന്നും അന്നുണ്ടായിരുന്നില്ല. ഉപ്പുമാവ്, ദോശയും സാമ്പാറും, പൂരി ഭാജി, പോരാത്തതിന് ബ്രെഡ് ബട്ടർ ജാം, കുറച്ച് സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അന്ന് ഉണ്ടായത്. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി റിസോർട്ടിൻ്റെ ഉള്ളിലുള്ള മൗണ്ടൻ വ്യൂ കാണാനായിട്ട് പോയി. നല്ലൊരു സ്ഥലമായിരുന്നു അത്. കയറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നല്ല അടിപൊളി സ്ഥലമായിരുന്നു അത്. അവിടുത്തെ കാഴ്ചകളും അതിമനോഹരമായിരുന്നു. എളുപ്പത്തിൽ കയറിയെങ്കിലും ഇറങ്ങാനായി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കളിച്ചും ചിരിച്ചും പാട്ടൊക്കെ പാടിയും ഞങ്ങൾ മെല്ലെ താഴേക്ക് ഇറങ്ങി വന്നു. അതിനുശേഷം ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് മടങ്ങി. ഈ ദേശാടൻ റിസോർട്ടും അതിൻ്റെ ചുറ്റുപാടുകളും കാണാൻ അതിമനോഹരമാണ്. പിന്നെ ഞങ്ങൾ മറ്റുള്ള സ്ഥലങ്ങൾ കാണാനായിട്ട് പോയി. മാഡം തന്നെ പറഞ്ഞു ഏതൊക്കെ സ്ഥലം. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറയാം. ഞാൻ പറഞ്ഞുതരാം. വരയാട് കാണണോ? വരയാട്, രാജമല, ഇനി അടുത്തത് മാട്ടുപ്പട്ടി ഡാം, എക്കോ പോയിന്റ്. എവിടെ നോക്കിയാലും തേയിലത്തോട്ടങ്ങളും യൂക്കാലിപ്സ് മരങ്ങളൊക്കെ കാണാം. ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് പൂപ്പാറ തേഞ്ഞി കമ്പം പോകുന്ന റോഡ്. ഇതാണ് ഗ്യാപ്പ് റോഡ് എന്ന് പറയത്തില്ലേ, ആ റോഡാണത്. ആ അതാണ് നിങ്ങളോട് പോകണോന്ന് ചോദിച്ചേ. തേയിലത്തോട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഭാഗം. ആ റോഡ് പോയാൽ ഇനി നമ്മള് ഇങ്ങോട്ട് പോകുന്നത് രണ്ട് റോഡാണ്, രണ്ടല്ല മൂന്ന് റോഡ്. ഒന്ന് മ്യൂസിയം റോഡ്, പിന്നെ ഒന്ന് നമ്മള് പോന്ന ഇത് മാട്ടുപ്പട്ടി ഡാം ഒക്കെ പോയിന്റ്. നമ്മുടെ മൂന്നാറ് ടാറ്റാ ടീയുടെ ആണ് റിപ്പിൾ ടീ. ആ ഇതെല്ലാം ടാറ്റാ ടീ ആണ്. ചെറിയ ടൗൺ ആണ് മൂന്നാർ എന്ന് പറഞ്ഞാൽ, വലിയ ടൗൺ അല്ല മൂന്നാർ, ചെറുതാ. ഇത്രയും ഭാഗമുണ്ട് കോളനി പോലെ, വേറെ ഇത്രയും ഭാഗങ്ങളാണ്. കൊറേ വെറൈറ്റി പൂക്കൾ കാണാം. ബൊട്ടാണിക്കൽ ഗാർഡൻ താഴെയാണ് ഗവൺമെന്റ്. ധന്യവാദം.
ഫോട്ടോ വേണോ? തേയില ഫോട്ടോ വേണോ? ഈ ഏരിയയില് പകൽ സമയം വരെ ആന ഇറങ്ങും. ഈ കാണുന്നതാണ് എക്കോ പോയിന്റ്. ഞങ്ങൾ ബോട്ടിങ്ങിലൊന്നും പോയില്ല, ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു മടങ്ങി. കാണുന്ന കുരങ്ങനുണ്ടല്ലോ, തൊട്ടടുത്ത കടയിൽ നിന്ന് അണ്ടിപ്പരിപ്പ് തട്ടിപ്പറിച്ച് ഓടിപ്പോയി മരത്തമ്മ കയറി ആ രണ്ട് കുരങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എക്കോ പോയിന്റിൻ്റെ ഇവിടെ ഇഷ്ടംപോലെ ഷോപ്പുകളൊക്കെ ഉണ്ട്. വരുന്ന വഴിക്ക് ചൂടോടെ ചോളം കഴിക്കാനായി ഒരു തേയിലത്തോട്ടത്തിൻ്റെ അടുത്തായിട്ട് ഞങ്ങൾ പോയി. ചൂടോടെ ചോളം കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ചെറിയ മഴയൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുപോലെ റെയിൻകോട്ടൊക്കെ ഇട്ടു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഗാർഡനിലേക്ക് പോയി. കാണാൻ നല്ല ഭംഗിയുള്ള ഗാർഡനായിരുന്നു അത്. ഈ ഗാർഡനിൽ വെറൈറ്റി ആയിട്ടുള്ള പലതരം പൂക്കൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പലമാതിരി സ്റ്റാച്യൂകളൊക്കെ ഉണ്ടായിരുന്നു. വലിയ ഒരു ഗാർഡൻ ആയിരുന്നു ഇത്. ഇതൊക്കെ കണ്ട് ഞങ്ങൾ എറണാകുളത്തേക്ക് മടങ്ങി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.